നമസ്കാരം. ദശാവതാര കഥകളിലേക്കും ശ്രീസ് കോർണറിലേക്കും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇനി നമ്മൾ ദശാവതാരത്തിലെ നരസിംഹാവതാര കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ഹിരണ്യകശിപു തപസ് ചെയ്യുന്നത് വരെയാണ് പറഞ്ഞത്, വരം മേടിക്കാനായിട്ട് ബ്രഹ്മദേവൻ്റെ നിന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും കഥകളൊക്കെ കേട്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓം ഗം ഗണപതേ നമോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. അപ്പോൾ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടു. എന്താണ് അപ്പോൾ ഹിരണ്യകശിപു പറഞ്ഞതെന്ന് കേൾക്കണ്ടേ? ഹേ ഭഗവാൻ, എൻ്റെ കായിക ബലം 100 ഇരട്ടിയാക്കണം, ശക്തി ഇരട്ടിയാക്കണമെന്ന്. മനുഷ്യദേവരൂപികൾക്കോ പക്ഷിമൃഗാദികൾക്കോ എന്നെ തോൽപ്പിക്കാൻ കഴിയരുത്. ഠിക്ക് പകലോ രാത്രിയോ ഞാൻ പരാജയപ്പെടരുത്. വീടിനുള്ളിൽ വെച്ചോ പുറത്തു വെച്ചോ ഞാൻ വധിക്കപ്പെടരുത്. ആകാശത്തോ ഭൂമിയിലോ വെച്ച് എൻ്റെ അന്ത്യമുണ്ടാകരുത്. എല്ലാ പഴുതുകളും അടച്ചുള്ള ഈ വരങ്ങൾ നൽകി ഒരു ഗൂഢമായ ചിരിയോടെ ബ്രഹ്മാവ് അപ്രത്യക്ഷനായി. അപ്പോൾ ഇതാണ് വരമായിട്ട് മേടിച്ചത്. വരശക്തിയുടെ മഹാബലവുമായി ഹിരണ്യകശിപു തിരികെ അസുരരാജ്യത്തെത്തി. നാരദൻ്റെ ഇടപെടൽ ഒന്നുകൊണ്ടു മാത്രം രക്ഷപ്പെട്ട സ്വന്തം ഭാര്യയെ കണ്ടപ്പോൾ അസുരവീരൻ്റെ കോപം 10 മടങ്ങ് വർദ്ധിച്ചു. പുതുതായി ലഭിച്ച വരങ്ങളുടെ അധിക ബലത്തോടെ ഹിരണ്യകശിപു ദേവലോകം തല്ലിത്തകർത്തു. ഗത്യന്തരമില്ലാതെ ദേവന്മാരും ഇന്ദ്രന്മാരുമെല്ലാം ജീവനും കൊണ്ട് ഒളിച്ചോടി. ഇങ്ങനെ ഹിരണ്യകശിപു അക്രമം കാണിച്ചു നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അസുരരാജധാനിയിൽ ഉത്തമനായ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. ഗർഭാവസ്ഥയിൽ വച്ചു തന്നെ മുനി നാരദനിൽ നിന്ന് ആവോളം ഭഗവത് കഥകൾ കേട്ട ആ ബാലൻ മഹാവിഷ്ണുവിൻ്റെ ഭക്തന്മാരിൽ മുമ്പനായ പ്രഹ്ലാദനായിരുന്നു. വിഷ്ണുവധ മോഹവുമായി ദിനരാത്രങ്ങൾ തള്ളിനീക്കുന്ന ഹിരണ്യകശിപുവിനെ തൻ്റെ പുത്രൻ വിഷ്ണുഭക്തനാണെന്ന വാർത്ത കോപാക്രാന്തനാക്കി. ഭക്തിപൂർവം ഭഗവാനെ സ്തുതിക്കുന്ന തൻ്റെ പുത്രനിൽ വിഷ്ണുവൈരം ഉണ്ടാക്കുന്നതിന് ഹിരണ്യകശിപു നടത്തിയ എല്ലാ ശ്രമങ്ങളും വെറുതെയായി. ഇതോടെ അയാൾ മകനെ ക്രൂരമായി ദ്രോഹിച്ചു തുടങ്ങി. സ്വന്തം മകനാണ്. മർദ്ദനെ മേൽക്കുന്തോറും പ്രഹ്ലാദൻ കൂടുതൽ കൂടുതൽ ഉറക്കെ മഹാവിഷ്ണുവിനെ വിളിച്ച് കരഞ്ഞുകൊണ്ടേയിരുന്നു. തൻ്റെ സഹോദരനെ വധിച്ച മഹാവിഷ്ണുവിൻ്റെ ഭക്തനായി കഴിയുന്ന മകനെ വധിക്കാൻ ഒടുവിൽ ഹിരണ്യകശിപു തീരുമാനിച്ചു. പക്ഷേ ഭഗവാന്റെ മായാവിലാസം കൊണ്ട് എല്ലാ വധശ്രമങ്ങളും വെറുതെയായി. പ്രഹ്ലാദനെ തിളയ്ക്കുന്ന എണ്ണയിലേക്കും തീയിലേക്കും കടലിലേക്കും വിഷസർപ്പക്കൂടുകളിലേക്കും ഒക്കെ എറിഞ്ഞെങ്കിലും ആ ബാലന് ഒരു പോറൽ പോലും ഏറ്റില്ല. ഒടുവിൽ സഹികെട്ട് ഹിരണ്യകശിപു സ്വന്തം ഉടവാളും ഊരിപ്പിടിച്ച് മകൻ്റെ നേരെ പാഞ്ഞു. എവിടെയാണ് നിൻ്റെ വിഷ്ണു? അയാൾ അലറിക്കൊണ്ട് ചോദിച്ചു. പ്രഹ്ലാദൻ ശാന്തനായി മറുപടി പറഞ്ഞു, എൻ്റെ ദൈവം തൂണിലും തുരുമ്പിലുമുണ്ട്. ഹിരണ്യകശിപു ആർത്തു ചിരിച്ചു. പരിഹാസത്തിൻ്റെ അട്ടഹാസം തൊട്ടടുത്തുണ്ടായിരുന്ന ചിത്രപ്പണികൾ ചെയ്ത തൂണിലേക്ക് ചൂണ്ടി അയാൾ അലറി, ഈ തൂണിലും നിൻ്റെ നാരായണനുണ്ടോ? ശാന്തമായി തന്നെ പ്രഹ്ലാദൻ മറുപടി പറഞ്ഞു, ഉണ്ട്. കോപം കൊണ്ട് വിറച്ചുപോയ ഹിരണ്യകശിപു തൻ്റെ വാളോങ്ങി അലറിക്കൊണ്ട് തൂണിന്മേൽ വെട്ടി. അത് രണ്ടായി പിളർന്നുപോയി. അതിനുള്ളിൽ നിന്നും നരസിംഹാവതാരം പുറത്തേക്ക് വന്നു. ഭയാക്രാന്തമായ ഹിരണ്യകശിപുവിൻ്റെ മേൽ അത് ചാടി വീണു. ബ്രഹ്മവരത്തെ മറികടക്കാനാണ് ഭഗവാൻ ഈ രൂപം കൈക്കൊണ്ടത്. മനുഷ്യദേവരൂപിയോ പക്ഷിമൃഗാദിയോ തോൽപ്പിക്കില്ല എന്ന ഹിരണ്യകശിപുവിന് വരം ലഭിച്ചിരുന്നു. നരസിംഹ ഉടൽ മനുഷ്യരൂപവും സിംഹശിരസുമായുള്ളതായിരുന്നു. പകലോ രാത്രിയോ വധിക്കാൻ പാടില്ലാത്തതുകൊണ്ട് സന്ധ്യാസമയത്താണ് നരസിംഹ അവതരിച്ചത്. നരസിംഹം ഹിരണ്യനുമായി ഉഗ്ര പോരാട്ടം നടന്നു. ഒടുവിൽ ഹിരണ്യകശിപുവിനെ പരാജയപ്പെടുത്തിയ ഭഗവാൻ സിംഹത്തിൻ്റെ എല്ലാ ഭാവത്തോടും കൂടെ അയാളുടെ മാറു പിളർന്ന് ചൂട് ചോര കുടിച്ചു. വീടിനുള്ളിലോ പുറത്തു വെച്ചോ വധിക്കാൻ പാടില്ലാത്തതിനാൽ കട്ടിളപ്പടിയിൽ വെച്ചാണ് വധം നടത്തുന്നത് എന്ന് വെച്ചാൽ ഡോറിൻ്റെ അവിടെ ഇരുന്നു. അവിടെ സ്വന്തം മടിയിലേക്ക് ആ ദുഷ്ട രാക്ഷസനെ എടുത്തു കിടത്തിയാണ് നരസിംഹ അയാളുടെ നെഞ്ചിലേക്ക് ദംഷ്ട്രകൾ താഴ്ത്തിയത്. അതിനാൽ മരണം ആകാശത്ത് വെച്ചും ഭൂമിയിൽ വെച്ചുമായിരുന്നില്ല. ഭക്തിയും അത്ഭുതവും കൊണ്ട് ഞെട്ടിത്തരിച്ചു നിന്ന പ്രഹ്ലാദൻ്റെ മുന്നിൽ വെച്ച് ഹിരണ്യവധം നടന്നു. തൻ്റെ ദുഷ്ടനായ പിതാവിനെ വധിച്ച ഭഗവാനെ ആ ഭക്തബാലൻ സ്തുതിച്ചു. പ്രഹ്ലാദൻ്റെ ഭക്തിയിൽ സന്തോഷിച്ച ഭഗവാൻ ഇഷ്ടവരം ആവശ്യപ്പെട്ടുകൊള്ളുവാൻ ആ ബാലനോട് പറഞ്ഞു. എൻ്റെ പിതാവിൻ്റെ പാപങ്ങൾ തീർത്തു മോക്ഷം നൽകണമെന്നും ഭഗവാന്റെ നിത്യഭക്തനായിരിക്കാൻ അനുഗ്രഹിക്കണമെന്നും പ്രഹ്ലാദൻ വരം ചോദിച്ചു. അത് നൽകി നരസിംഹാവതാരം അപ്രത്യക്ഷമായി. ഇതാണ് നരസിംഹാവതാരത്തിൻ്റെ കഥ.
അടുത്ത അവതാരം എന്ന് പറയുന്നത് വാമന അവതാരമാണ്. നരസിംഹം കഴിഞ്ഞിട്ട് അടുത്തത് പറയണത് വാമന അവതാരമാണ്. അപ്പോൾ ആ അവതാരത്തെക്കുറിച്ച് നമ്മൾ കുറച്ചൊക്കെ മഹാബലിയുടെ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോഴേ നമുക്ക് വാമന അവതാരത്തിൻ്റെ കഥ അടുത്ത ഭാഗത്തിൽ കേൾക്കാം. ഇന്ന് നരസിംഹാവതാര കഥ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത കഥ വാമനാവതാരവുമായിട്ട് അടുത്ത ഭാഗത്തിൽ നമുക്ക് കാണാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നന്ദി, നമസ്കാരം.